നമസ്കാരം. അങ്കമല ഡെയറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി ഓർപ്പിക്കുന്നു. കൂടാതെ ഞങ്ങളിടുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിനായി നോട്ടിഫിക്കേഷൻ ബാറിലുള്ള ബെൽ ബട്ടൺ അമർത്തണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ ചിത്രങ്ങൾ ഒരു 3D ക്രിസ്റ്റൽ എൻഗ്രേവിംഗ് ഗിഫ്റ്റായി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഐറ്റം കൊറിയറായി നിങ്ങളുടെ പക്കൽ എത്തിച്ചേരുന്നു. മോഹൻലാൽ കാരണം സത്യൻ കുടുംബസമേതം നാടുവിട്ടു. തൃശൂരിലെ ഫ്ളാറ്റിലേക്ക് താമസം മാറേണ്ടിയും വന്നു. സത്യനന്ദിക്കാടാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ഇന്ന് മോഹൻലാൽ തന്റെ 60th പിറന്നാൾ ആഘോഷിക്കുകയാണ്. സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളെല്ലാം തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ജീവിതത്തിൽ ഇരുവരും വലിയ സുഹൃത്തുക്കളുമാണ്. മോഹൻലാൽ കാരണം അന്തിക്കാട്ടെ വീട്ടിൽ നിന്നും ഭാര്യയെയും മക്കളെയും കൂട്ടി തൃശൂരിൽ ഫ്ളാറ്റിലേക്ക് താമസം മാറ്റേണ്ടി വന്നു എന്ന് തുറന്നു പറയുകയാണ് ഇപ്പോൾ സത്യനന്ദിക്കാട്. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം നടക്കുന്നത്. ഒരു ദിവസം വൈകുന്നേരം ലാൻഡ് ഫോണിലേക്ക് ഒരു കോൾ വന്നു. കോളിൽ ഇപ്രകാരമാണ് ഒരാൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത്. ഒരു മലബാർക്കാരന്റെ സംസാര ശൈലിയിലാണ് ഈ കാര്യങ്ങൾ എന്ന് വ്യക്തമാകും. സാർ, ഞാൻ ജബ്ബാറാണ്. സാറിനെ കാണാൻ വരുന്ന വഴിയിൽ എന്നെ കുറെ ആളുകൾ ബസ് സ്റ്റാൻഡിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞാൻ സാറിന്റെ പേര് പറഞ്ഞിട്ടും വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളമാണ്. ഏതോ പോക്കറ്റടിക്കാരൻ പിടിക്കപ്പെട്ടപ്പോൾ എന്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്ന് കരുതി ഫോൺ കട്ട് ചെയ്തു. വീണ്ടും കോൾ വന്നു. ഏതോ കള്ളൻ എന്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ ഉറപ്പിച്ചു. പോലീസിനെയും കൂട്ടി അയാൾ എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് വരുമെന്ന് തോന്നി. ഞാൻ ഭാര്യയെയും മക്കളെയും എല്ലാം കൂട്ടി തൃശൂരിലെ ഫ്ളാറ്റിലേക്ക് പോയി. ഭാര്യയോട് ഇതൊന്നും പറഞ്ഞിരുന്നില്ല. ഫ്ളാറ്റിലെത്തിയതോടെ പ്രിയദർശന്റെ ഫോൺ വന്നു. ഒരാൾ സഹായത്തിന് വിളിച്ചാൽ ഇങ്ങനെയാണോ പെരുമാറുക എന്നൊരു ചോദ്യവും. മോഹൻലാലാണ് ശബ്ദം മാറ്റി വിളിച്ചതെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പ്രിയദർശനും മോഹൻലാലും ശ്രീനിവാസനും മദ്രാസിൽ ഒന്നിച്ചിരുന്ന് എന്നെ പറ്റിക്കുകയായിരുന്നപ്പോൾ നേരിട്ടും ഫോണിലൂടെയും നുണ പറഞ്ഞ് ഫലിപ്പിച്ചും പേര് മാറ്റി പറഞ്ഞും സംസാരശൈലി മാറ്റിക്കൊണ്ടും എല്ലാം തന്നെ കൂടുതൽ പറ്റിക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ. സത്യനന്ദിക്കാട് ഇക്കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെ തന്നെ ഓർക്കുകയാണ്. ഏതായാലും വളരെ രസകരമായ ഈ കുടുംബ സംവിധായകന്റെ ഈ അനുഭവം മോഹൻലാലിന്റെ മറ്റൊരു മുഖം നമുക്ക് തുറന്നു കാണിക്കുകയാണ്. മോഹൻലാൽ തന്റെ പ്രിയപ്പെട്ടവർക്ക് എത്രയോ വലിയ താരമാണ്, എത്രയോ വലിയ ഒരു മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. കാരണം ഇത്രയും അടുപ്പമുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കുസൃതികൾ ചെയ്യാൻ സാധിക്കും. അതും ഒരു കുഞ്ഞു കുട്ടിയെ പോലെ നിഷ്കളങ്കമായ മനസ്സുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിൽ പെരുമാറുവാൻ സാധിക്കുകയുള്ളൂ. മോഹൻലാലും സത്യനന്ദിക്കാടും മലയാളികളുടെ കുടുംബ സദസ്സുകളിൽ സാധാരണക്കാരന്റെ ഹൃദയവികാരങ്ങൾ കടം കൊണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ്. അവരുടെ ഹൃദയങ്ങൾ കവരുകയും ഒപ്പം ബോക്സ് ഓഫീസിൽ വലിയ തരംഗം തന്നെ സൃഷ്ടിക്കുകയും ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയുമാണ് മോഹൻലാൽ, സത്യനന്ദിക്കാട്, ഒപ്പം ശ്രീനിവാസന്റെ കൂട്ടായ്മയും. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിച്ചിരിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഇസ് ബിന്ദു അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.